പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിലെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഐ എസ് എല്ലിലെ ഏറ്റവും പുതിയ രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ചെന്നൈയിൻ എഫ് സിയുമായി ബന്ധപ്പെട്ടതാണ്. ഐ എസ് എല്ലിന്റെ എട്ടാം സീസണിലേക്ക് വേണ്ടി ചെന്നൈയിൻ എഫ് സി രണ്ട് വിദേശ താരങ്ങളുടെ സൈന്യം കൂടി പൂർത്തിയാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഒരു മിഡ്ഫീൽഡറെയും ഒരു ഡിഫൻഡറെയുമാണ് ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. IFTWC ആണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. മോണ്ടിനെഗ്രോയിൽ നിന്നുള്ള സ്ലാവ്കോ ഡാംജനോവിച്ചാണ് ചെന്നൈയിൻ്റെ പ്രതിരോധ സൈനിങ്. 28 വയസ്സുള്ള താരം സെന്റർ ബാക്കാണ്. സെർബിയ, ഹംഗറി, ദക്ഷിണാഫ്രിക്ക, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലബുകൾക്കായി ഈ ഒരു താരം കളിച്ചിട്ടുണ്ട്. വരുന്ന സീസണിൽ ഈ ഒരു സെന്റർ ബാക്ക് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു താരം പോളണ്ടിൽ നിന്നുള്ള ഏറിയൽ ബോറിസുക്കാണ്. താരം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. പോളണ്ടിന്റെ ദേശീയ ടീമിനായി 12 മത്സരങ്ങളിൽ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട്. പോളണ്ട്, ഇംഗ്ലണ്ട്, ജർമ്മനി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്ലബ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള താരമാണ് ബോറിസ്യൂക്ക്. ചെന്നൈയിൻ എഫ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഈ രണ്ട് താരങ്ങൾ. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനായി വെയിറ്റ് ചെയ്യാം. ഇനിയുള്ളത് സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. ബാംഗ്ലൂർ എഫ് സി എന്ന ക്ലബ്ബുമായി സുനിൽ ഛേത്രിക്കുള്ള ബന്ധം പ്രസിദ്ധമാണ്. 2013 ബാംഗ്ലൂർ എഫ് സി ഐ ലീഗിൽ അരങ്ങേറിയ മുതൽ ഛേത്രി ടീമിനോടൊപ്പമുണ്ട്. ഇതിനിടയിൽ ഐ എസ് എൽ കളിക്കാൻ മുംബൈ സിറ്റിക്കൊപ്പം പോയപ്പോൾ മാത്രമാണ് ഛേത്രി ബാംഗ്ലൂരിൽ നിന്ന് മാറി നിന്നത്. 37 വയസ്സിലെത്തി നിൽക്കുമ്പോഴും ബാംഗ്ലൂർ എഫ് സിയുടെ പ്രധാന സ്ട്രൈക്കറാണ് സുനിൽ ഛേത്രി. കഴിഞ്ഞ സീസൺ അവസാനം ഛേത്രി കരാർ പുതുക്കാൻ വൈകിയതോടെ താരം ബാംഗ്ലൂരു വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് താരവുമായി ക്ലബ്ബ് 2 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി. അതേസമയം കഴിഞ്ഞ സീസണിടെ ചേത്രിയെ റാഞ്ചാൻ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് ശ്രമിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇക്കുറി എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിച്ച എഫ് സി ഗോവയാണ് ഇന്ത്യൻ ക്യാപ്റ്റനെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചത്. മാർക്കസ് മർഗുലാവയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടത്. ചേത്രിയും ബാംഗ്ലൂരും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന് സാധ്യതയില്ല എന്നും താരം ബാംഗ്ലൂരിൽ തന്നെ വിരമിക്കുമെന്നും ഞാൻ കരുതുന്നു എന്നാണ് മാർക്കസിന്റെ ട്വീറ്റ്. മറ്റൊരു അപ്ഡേറ്റ് ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. 20 വയസ്സുകാരനായ ഒരു ബ്രസീലിയൻ താരം കേരളത്തിലേക്ക് വരുമെന്ന് റിപ്പോർട്ടുകൾ മാർക്കസ് മർഗുലാവോ പുറത്തുവിട്ടിരുന്നു. 20 വയസ്സുകാരനായ ഈ ഒരു ബ്രസീലിയൻ താരം ഏത് ക്ലബ്ബിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗുലാവോ വെളിപ്പെടുത്തിയത്. 20-കാരനായ ഈ ഒരു താരം ഉക്രൈൻ ക്ലബ്ബായ ഷക്ടർ ഡോണസ്കിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാണ് മാർക്കസിന്റെ പുതിയ ട്വീറ്റ്. എന്നാൽ ഈ വരുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയില്ല എന്നും സൂചനകളുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ബ്രസീലിയൻ താരത്തെ. വീഡിയോ അവസാനിക്കുന്ന, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.